പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഏതായിരുന്നു ഡിഫക്റ്റ്, ഡിഫക്റ്റിലെ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് രണ്ടെണ്ണം ഏതൊക്കെയാ, ഷോർട്ട്കീ പ്രങ്കലുമാണ് പഠിച്ചത് അല്ലേ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും ഇമ്പിരിറ്റി ഡിഫക്റ്റുമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ അടുത്തേലോട്ട് പോയാലോ, നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതാ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇനി അടുത്ത ഏതാ, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അത് നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഡിഫക്റ്റ് ഉണ്ടായതിന് ശേഷം ആ ഡിഫക്റ്റിന് മുമ്പുള്ള മോളിക്കുലർ ഫോർമുലയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ് നമുക്ക് ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്താ ഇനി ഈ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്? വീണ്ടും രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, മെറ്റൽ എക്സസ് ഡിഫക്റ്റും, മെറ്റൽ എക്സസ് ഡിഫക്റ്റാണ് ഒരെണ്ണം. അടുത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റാണ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പൊ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് വേണ്ടി രണ്ടെണ്ണം. ഏതൊക്കെ? മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ആദ്യത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, അത് നമ്മൾ കഴിഞ്ഞ ഡിഫക്റ്റ് ചെയ്ത പോലെ എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. അതാണല്ലോ എളുപ്പം. ഓക്കെ, വന്നാട്ടെ, നമുക്ക് നോക്കാം. വീണ്ടും സോഡിയം ക്ലോറൈഡിലോട്ട് പോകാം. സോഡിയം ക്ലോറൈഡിനെ സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. എന്താ പറഞ്ഞത്? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റല്, അതിനെ സോഡിയം വേപ്പറിന്റെ പ്രസൻസ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡിനെ വീണ്ടും എഴുതുന്നു, എൻ എ പ്ലസ് സി എൽ മൈനസ് 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 ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇതിനെ ഇവിടെ ഇവിടെ എല്ലാം ഇനി ഇവിടെ എന്താ സോഡിയം വേപ്പർ ആയിരിക്കും, അതിന്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം സോഡിയം ആയിരിക്കും ഇരിക്കുന്നത്, ഈ സർഫസിലെല്ലാം സോഡിയം ആയിരിക്കും ഉള്ളത്. ഈ സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ അങ്ങോട്ട് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കിയേ. എന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഇളാര, ഇവിടെ ആരാ സി എൽ മൈനസ് ഇങ്ങനെ ഇവിടെ നിന്ന് ചാടിപ്പോരും. എങ്ങോട്ട് വരും? ഇവിടെ ഒന്ന് നീങ്ങി വരും, ഇവിടെ വരും. ഇവിടെ ആരായിരിക്കുന്നത്? എന്നെ. ഇങ്ങോട്ട് വന്ന ആളാരായിരുന്നു? സി എൽ മൈനസ്. ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഇയാളുമായിട്ട് അങ്ങ് കമ്പയിൻ ചെയ്യും. സർഫസിൽ ഇരുന്ന ആളാരാണ്? എന്നെ. പ്ലസ് ഇവിടുന്ന് ചാടി വന്ന ആരായിരുന്നു? സി എൽ മൈനസ്. ഇനി എന്നെ കണ്ണോട് ചാടി ഇറങ്ങി വന്നാണ് ആര്? സി എൽ മൈനസ്. ഇങ്ങനെ അങ്ങോട്ട് കമ്പയിൻ ചെയ്തു, സി എൽ മൈനസ് കമ്പയിൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? എന്നെ സി എൽ കൂടെ ചേർന്ന് എന്ത് ഫോം ചെയ്യും? എൻ എ സി എൽ ഫോം ചെയ്യും. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇയാളിപ്പൊ എങ്ങനെ ഇരിക്കുന്നേ? സി എൽ മൈനസ് ആയിട്ടായിരിക്കുന്നത് അല്ലേ. ഈ സി എൽ മൈനസിന്റെ കൂടെ ചേരണമെങ്കിൽ ഇയാൾ എന്താകണം? ചുമ്മാ എന്നെയായിട്ട് അങ്ങോട്ട് ചെന്ന് ഇയാൾ കമ്പയിൻ ചെയ്യാൻ നിൽക്കുവോ? ഇല്ല. അപ്പൊ ഈ എന്നെ എന്തായാലാണ് സി എൽ മൈനസ് ആയിട്ട് കമ്പയിൻ ചെയ്യാൻ പറ്റുന്നത്? എന്നെ എന്താണോ, എന്നെ പ്ലസ് ആവണം. എന്നെ എപ്പോഴും എന്നെ പ്ലസ് ആവുന്നത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പം. അപ്പൊ ഈ എന്നെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആ ഇലക്ട്രോൺ നമുക്ക് ഇവിടെ എഴുതാം പ്ലസ് എന്നെ സിയിലും ഉണ്ടാകും പ്ലസ് വൺ ഇലക്ട്രോൺ. അപ്പൊ ഇത് എന്താ സംഭവിച്ചേ, ഈ ക്രിസ്റ്റൽ ലാറ്റിസിലിരുന്ന സി എൽ മൈനസ് അവിടെ നിന്ന് എങ്ങോട്ട് വന്ന് സർഫസിലേക്ക് വന്നു. സർഫസിൽ ആരിപ്പുണ്ടായിരുന്നു? എന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടോ ഈ എന്നെയുമായിട്ട് കമ്പയിൻ ചെയ്തു. സി എൽ മൈനസുമായിട്ട് കമ്പയിൻ ചെയ്യാൻ എന്തായി? എന്നെ പ്ലസ് ആയി. അപ്പൊ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ആ ഇലക്ട്രോൺ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ എന്നെ സിയിലും ഉണ്ടായി, ഒരു ഇലക്ട്രോൺ റിലീസ് ആകുകയും ചെയ്തു. ഇനിയോ ഇവിടെ തന്നെ വെറുതെ ഇവിടെ ഇരിക്കും. ഒരു സ്ഥലം തയ്യാൾ ഇറങ്ങിപ്പോയ സ്ഥലം ഉണ്ടല്ലോ, അത് വെറുതെ ഇരിക്കുമല്ലേ. തേണ്ട ഇങ്ങനെ ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് നേരെ ഇനി വരും, ഇവിടെ വരും. ഇവിടെ ഒരു വേക്കൻസി ആയിരുന്നു ഉണ്ടായത്. വേക്കൻസി ആരുടെ വേക്കൻസി? ആരിറങ്ങിപ്പോയ വേക്കൻസിയാ? സി എൽ മൈനസ്. ഏതായോണ്? ആനയോൺ. അപ്പൊ ഒരു ആനയോൺ വേക്കൻസി അവിടെ ഉണ്ടായിരുന്നു. ഈ ആനയോൺ വേക്കൻസിയിലോട്ടാണ് ഈ ഇലക്ട്രോൺ വന്ന് ചേരുന്നത്. ഇങ്ങനെ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത ഈ ആനിയോൺ വേക്കൻസി വിളിക്കുന്ന പേരാണ് എഫ് സെന്റർ എന്ന് പറയും. എഫ് സെന്റർ. ഈ എഫ് സെന്ററിന്റെ പ്രസൻസ് കൊണ്ട് ഈ എൻ എ സി എൽ ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി എൻ എ സി എല്ലിന്റെ കളർ എന്താ? നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എൻ എ സി എൽ കളർ എന്താ? വൈറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഹീറ്റ് ഈ എൻ എ പേപ്പറിന്റെ
substances heat ചെയ്യുമ്പോൾ ഈ NaCl yellow in color ആകും. ഈ ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുന്നു. ആനിയോൺ വേക്കൻസിയിൽ. അങ്ങനെ ആനിയോൺ വേക്കൻസിയിൽ ഇലക്ട്രോൺ പിരിയുന്നതിന് എഫ് സെന്റർ എന്ന് പറയും. ഈ എഫ് സെന്ററിന്റെ പ്രസൻസ് കൊണ്ടാണ് NaCl yellow in color ആയി മാറുന്നത്. അപ്പൊ ഈ എഫ് എന്ന് വെച്ചാൽ ഫാർബൻ സെന്റർ, ഫാർബൻ സെന്റർ എന്നുള്ള ഒരു ജർമ്മൻ വേർഡിൽ നിന്നാണ് ഈ എഫ് സെന്റർ എന്നാണ് പറഞ്ഞ പേരുണ്ടായിരിക്കുന്നത്. ഫാർബൻ സെന്റർ എന്നുള്ളതിന്റെ മീനിങ് ഇമ്പാർട്ടിങ് കളർ, കളർ കൊടുക്കുന്ന എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഈ എഫ് സെന്റർ എന്ന് പറഞ്ഞ പേരുണ്ടായിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു എന്തൊക്കെയാ, ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയായിരിക്കും എക്സാമിന് വരുന്നത്. എങ്ങനെയാ, വെൻ NaCl ഹീറ്റഡ് in presence of Na vapor becomes yellow in color. Why? പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായത്. അതാണ് ഈ ഒരു ഡയഗ്രം തന്നെ അതിൻ്റെ ആൻസർ ആണ്. ഇത്ര ഡയഗ്രം തന്നെ ആണെങ്കിൽ അതിൻ്റെ ആൻസർ ആയി. ഇനി നമ്മൾ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതുന്നത്, NaCl heated in presence of Na vapor എന്ത് സംഭവിക്കും? സം ഓഫ് ദ സി എൽ മൈനസ് അയോൺസ്, നമ്മളിവിടെ വരച്ചത് ഒരു സി എൽ മൈനസേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ ഒരാളെ പോകത്തുള്ളൂ, അല്ല ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് കുറെ സി എൽ മൈനസ് സർഫസിലേക്ക് വരും. അപ്പൊ സം ഓഫ് ദ സി എൽ മൈനസ് കംസ് ടു ദി സർഫസ്, സർഫസിലേക്ക് വരും. എന്നിട്ടോ ആരുമായിട്ട് കമ്പയിൻ ചെയ്യും, ആൻഡ് കമ്പൈൻ വിത്ത് എന്നെ ഫോമിങ് എന്നെയായിട്ട് കമ്പയിൻ ചെയ്ത് എന്തുണ്ടാകും, NaCl by liberating അല്ലെങ്കിൽ releasing, എന്തിനാ റിലീസ് ചെയ്യാതോടൊപ്പം ഇലക്ട്രോൺസ്. ഇനി ഈ ഇലക്ട്രോൺസ് എവിടെ പോകും, ദീസ് ഇലക്ട്രോൺസ് ഗോ ടു ആനിയോൺ വേക്കൻസി, ആനിയോൺ ബൈ വേക്കൻസിയിലോട്ട് ഈ ഇലക്ട്രോണോട് പോകും. ഇനിയോ ദ ഇലക്ട്രോൺസ് ദ ആനിയോൺ വേക്കൻസി ഫിൽഡ് ബൈ ഇലക്ട്രോൺസ്, ആനിയോൺ വേക്കൻസി ഇലക്ട്രോൺ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരുന്നു, എഫ് സെന്റർ. ഇനി NaCl ഈ കളർ കാണിക്കാൻ കാരണം NaCl becomes yellow in color due to the presence of F center. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് F center. കിട്ടിയില്ലേ? ഇതേപോലെ തന്നെ എന്താ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ക്ലോറൈഡുകളായ ലിഥിയം ക്ലോറൈഡ്, ഇതേപോലെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നപ്പോ, ലിഥിയം ക്ലോറൈഡ് ഹീറ്റർ ഇൻ പ്രസൻസ് ഓഫ് ഏതിന്റെ, ലിഥിയം പേപ്പർ, ലിഥിയം ക്ലോറൈഡ് ആണ്, ലിഥിയം പേപ്പർ ബിക്കോസ് ഏതാണ് പിങ്ക് ഇൻ കളർ ലിഥിയം ആണെങ്കിൽ. പിന്നോ പൊട്ടാസ്യം ക്ലോറൈഡ് ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് ഏത്, പൊട്ടാസ്യം പേപ്പർ ബിക്കോസ് ഏതാണ് വയലറ്റ് ഇൻ കളർ. ഇതേപോലെ തന്നെ ആൻസർ, ഇതേ ഡയഗ്രാം എവിടെ മാത്രം നമ്മൾ മാറ്റം വരുത്തിയാൽ മതി, ലിഥിയം ക്ലോറൈഡ് ആണെങ്കിൽ എവിടെ മാറ്റം വരുത്തണം, എന്നെ പ്ലസ്സിന് അവരെ ആരെ കൊടുക്കണം, എല്ലെ പ്ലസ്സിനെ, പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിലോ എൻ എ പ്ലസിന് പകരം കെ പ്ലസ് കൊടുക്കുക, അത്രയും മാത്രം മാറ്റം മതി, എന്നെയുടെ അവിടെ എല്ലാം കെ എന്നോ എൽ എന്നോ കൊടുത്താൽ മതി, ബാക്കി ഇതേ സിമിലർ ആണ് ആൻസർ. കിട്ടിയല്ലോ. അപ്പൊ ഇതാണ്. ഇനി ഇതിന്റെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് എന്തുകൊണ്ടാ പറയുന്നത്, ഇനി ഈ ഡയഗ്രാം നോക്കിയാട്ടെ, ഇവിടെ ആരുടെ എണ്ണമാണ് കൂടുതൽ വന്നേക്കുന്നേ, സി എൽ മൈനസ് എനിക്ക് പോയത്, പിന്നെ ആരുടെ എണ്ണം ആയിരിക്കും കൂടുതൽ, എന്നെയുടെ എണ്ണം, എന്നെ ആരാ, ഒരു മെറ്റലാ, അപ്പൊ മെറ്റൽ കൂടുതലാണ്, അതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ കൂടുതലുള്ള ഡിഫക്റ്റ് ആണിത്. ഓക്കെ, അതാണ് ഇത് നോൺ സോഷ്യോമെട്രിയിലെ ആദ്യത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഇനി നമുക്ക് മെറ്റൽ എക്സസ് ഡിഫക്റ്റിലെ വേറൊരു എക്സാമ്പിൾ നോക്കാം. സിങ്ക് ഓക്സൈഡ് ഇസഡ് ഓ. ഈ സിങ്ക് ഓക്സൈഡിനെ അത് വൈറ്റ് ആണ്, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് യെല്ലോ കളറായിട്ട് മാറും സിങ്ക് ഓക്സൈഡ്. അതെന്തുകൊണ്ടാണ് നോക്കാം. സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുന്നു, ഇസഡൻ ഓ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇസഡൻ ടു പ്ലസ് പ്ലസ് ഹാഫ് ഓ ടു പ്ലസ് ടു ഇലക്ട്രോൺ, ഇത് ഇങ്ങനെ അങ്ങ് മാറും. നേരത്തെ നമ്മുടെ ഇവിടെ ഇസഡൻ ഓ, ഇസഡൻ ഓ അയോൺസ് ഏതൊക്കെയാ, സഡൻ ടു പ്ലസും ഓ ടു മൈനസും അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇസഡൻ ടു പ്ലസും ഓ ടു മൈനസും ആയിട്ടായിരുന്നു ക്രിസ്റ്റൽ ലാറ്റിസിൽ അതിലുള്ളത്. ഹീറ്റ് ചെയ്യുമ്പോഴോ ഈ ഓ ടു മൈനസ് എന്ത് ചെയ്യും, ആ രണ്ട് ഇലക്ട്രോണിനെ അങ്ങ് വിട്ടു കൊടുക്കും, എന്നിട്ട് അതെന്തായി ഹാഫ് ഓ ടു ആയിട്ട് അങ്ങ് മാറും. ഈ ഇലക്ട്രോൺ ഈ റിലീസ് ചെയ്ത ഇലക്ട്രോണുകളുടെ പ്രസൻസ് കൊണ്ടാണ് സിങ്ക് ഓക്സൈഡ് യെല്ലോ കളറാണ്.
0.940 ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഇതിന്റെ അർത്ഥം എന്തുവാ? എഫ് യു എന്ന് പറയുമ്പോൾ എന്താ? എഫ് യു ഒ യു ഏത് പ്രൊപ്പോർഷനാ? 1:1. പക്ഷേ ഡിഫെക്റ്റിന് ശേഷമോ 1:1 ആണോ ഇവിടുത്തെ പ്രൊപ്പോർഷൻ? അല്ല. പിന്നോ 0.93:1 അല്ല. നമുക്ക് എങ്ങനെ പറയാം? 93:100 എന്ന് വരും പ്രൊപ്പോർഷൻ. 93:100 എന്ന പ്രൊപ്പോർഷൻ വരുന്നത്. അല്ലെങ്കിലോ 94:100 എന്ന് വരും. അതിനർത്ഥം എന്തുവാ? എഫ് ഇയുടെ ഓയുടെ പ്രൊപ്പോർഷൻ നേരത്തെ അല്ല. ഇങ്ങനെ വരുന്നതിനാണ് നോൺ സോഷ്യോമെട്രിക് ഡിഫെക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഷോർട്ട് കീലൊക്കെ കണ്ടില്ലായിരുന്നോ? എത്ര എന്നെ പോകുന്നു അത്രയും സി എല് പോവാ. അപ്പൊ ആദ്യം നമ്മൾ NaCl എന്ന് എഴുതി, പിന്നെ നമുക്ക് NaCl എന്ന് തന്നെ എഴുതാം. അതുകൊണ്ടാണ് എന്നെ സോഷ്യോമെട്രിക് ഡിഫെക്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ഡിഫെക്ട് ഉണ്ടായ ശേഷമോ എഫ് ഇ ഒയെ നമുക്ക് എഫ് ഇ ഒ എന്ന് എഴുതാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? എഫ് ഇയുടെ എണ്ണത്തിൽ മാത്രമാണ് അവിടെ കുറവ് വന്നത്. അപ്പൊ പിന്നീട് ഇങ്ങനെയൊക്കെ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എന്നെ നോൺ സ്റ്റോഷ്യോമെട്രി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ നോൺ സ്റ്റോഷ്യോമെട്രി ഡിഫക്റ്റില് രണ്ടെണ്ണം, മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ഈ ഡിഫക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ എക്സാമ്പിളിലൂടെ പഠിച്ചു പോയാൽ മതിയായിരിക്കും. അതായിരിക്കും എളുപ്പം മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്തത് ഏതായിരുന്നു? ഇമ്മ്യൂണിറ്റി ഡിഫക്റ്റ് നോക്കാം. അതിന് നമുക്ക് എക്സാമ്പിൾ നോക്കാം. NaCl-നെ നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യുന്നു. അതിനകത്ത് അല്പം SRCl ഒരു സ്ട്രോൺഷ്യൻ ക്ലോറൈഡ് കൂടെ ഉണ്ട്. എങ്ങനെ അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാ? NaCl കണ്ടെയ്നിങ് എ ലിറ്റിൽ ഓഫ് സ്ട്രോൺഷ്യം ക്ലോറൈഡ്. ഇതിനെ നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യണം. ഇത് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആണ്, SRCl2. ക്രിസ്റ്റലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. NaCl വീണ്ടും നമുക്ക് ക്രിസ്റ്റലൈസ് വരയ്ക്കണമല്ലോ. നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ വരച്ചില്ലേ? അപ്പൊ നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ പോകത്തില്ല ക്രിസ്റ്റലൈസ്. ഇങ്ങനെ ക്രിസ്റ്റലൈസ് അങ്ങോട്ട് പോകുന്നു. നമ്മൾ ഏതുകൂടെ ചേർത്താണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്? SRCl2 കൂടെ ചേർത്താ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയാട്ടെ. ചില NaPlus-കളെ അങ്ങ് റീപ്ലേസ് ചെയ്യും. ആര് റീപ്ലേസ് ചെയ്യും? ഇവിടുത്തെ ക്യാറ്റഗറി ആരാ? സ്ട്രോൺഷ്യം. അതിന്റെ ചാർജ് എത്ര? ഇവിടെ 2 Cl-ലേ. അപ്പൊ സ്ട്രോൺഷ്യത്തിന്റെ ചാർജ് എത്ര? SR2+. 2+ കൂടെ റീപ്ലേസ് ചെയ്യും. ഇത് 2+ ഇല്ലേ? അപ്പൊ ഇവിടുന്ന് എത്ര പ്ലസ് പോണം? 2+. ഒന്ന് ഇവിടുന്ന് പോയി, ഇനി അടുത്തതോ? ഇവിടുന്ന് പോയി, ഇവിടെ ഒരു വേക്കൻസി വരും. ഇങ്ങനെ വരുന്ന ഡിഫക്റ്റുകളാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഇതുപോലെ പഠിച്ചു വെച്ചാണ്. വേറൊരു എക്സാമ്പിളാണ് AgCl and CdCl2, കാഡ്മിയം ക്ലോറൈഡ്. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴും ഇതുപോലെ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ഫോം ചെയ്യും. ഇങ്ങനെ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അതൊന്നും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്കില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഡിഫക്റ്റുകൾ എന്ന് പറഞ്ഞാല്. ഈ ഡിഫക്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ടീച്ചർ നേരത്തെയും പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഡിഫക്ട്സ് എന്ന് പറഞ്ഞ എല്ലാം തന്നെ എല്ലാ ഡിഫക്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ എഫ് സെൻറ്റർ പിന്നെ ഷോർട്ട് കീ ഫ്രംഗർ ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാനും സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അത് ഇതുപോലെ അങ്ങ് പഠിക്കുക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക, കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ടീച്ചർ ശ്രദ്ധാപൂർവ്വം വായിക്കുന്നതായിരിക്കും. എല്ലാത്തരം കമൻറ്റുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ടീച്ചറെ അറിയിക്കുക. ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടക്റ്റിവിറ്റി ആയിട്ട് വരും. ഓക്കെ.